ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ബാലസൂര്യന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും, ബാലസൂര്യനിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15 കന്നി 29 ശനിയാഴ്ച. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തെ നമ്മുടെ പഠനവും എല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു വീക്കെൻഡ് ഡേ വന്നിരിക്കും. നല്ല ദിവസം. അതെ, ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടുകാരത് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച എപ്പോഴും 5 ദിവസം ക്ലാസ്സിലേക്ക് ഇരുന്ന് എപ്പോഴാണ് ഒരു ശനി ഞായറും വരുന്നതെന്നാണ് എല്ലാ കൂട്ടുകാരും എപ്പോഴും ചിന്തിക്കുന്നത്. അതെ, ഷോപ്പിംഗിന് പെൺകുട്ടികളാകുമ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവാം, ആൺകുട്ടികളാകുമ്പോൾ ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടക്കാം. അതെ, കളിക്കാനുള്ള ഒരു ദിവസം ഒക്കെ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കെൻഡ് ശനിയും ഞായറുമാണ്. അപ്പോൾ 2 ദിവസം വീണ്ടും നമ്മുടെ കൂട്ടുകാർക്ക് ഒരു അവധി ദിനം കൂടിയാണ്. അപ്പോൾ നമുക്ക് ബാലസൂര്യൻ ഒരു ദിവസം അവധിയില്ല. എന്തായാലും നമ്മൾ എല്ലാ ദിവസവും നല്ല നല്ല എപ്പിസോഡുമായിട്ട് നമ്മൾ എത്തും. അപ്പോൾ തുടക്കം തന്നെ ഇന്ന് ഞങ്ങൾ പത്രവാർത്തയിലൂടെയാണ്. അപ്പോൾ ചൂടുള്ള വാർത്തകൾ എന്താണെന്ന്, അതും വിദ്യാഭ്യാസ വാർത്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലേ ദേവ്? ഓക്കെ, അപ്പോൾ ആദ്യം ദേവിനെ വായിച്ചുള്ള ഒരു വാർത്ത വായിക്കട്ടെ. പ്രപഞ്ചത്തിൽ പ്രതീക്ഷിച്ചതിലും 10 ഇരട്ടി നക്ഷത്ര സമൂഹങ്ങൾ. ദൃശ്യ പ്രപഞ്ചത്തിൽ നേരത്തെ കണക്കാക്കിയതിലും 10 ഇരട്ടിയിലേറെ നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടാകാമെന്ന് പുതിയ ഗവേഷണം. നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ ക്രിസ്റ്റഫർ കോണൻസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ആസ്ട്രോഫിസിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിക്കും. ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. അതെ, നേരത്തെ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നക്ഷത്ര സമൂഹങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും, ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരുപാട് നിഗൂഢമായ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു, ആർക്കും അറിയില്ലേ അവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ ഇനിയും നമ്മുടെ ശാസ്ത്രലോകം ഇതുപോലുള്ള പുതിയ പുതിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്തയാണ്. ഇന്ത്യയേക്കാൾ 6 ഇരട്ടി സമ്പന്നർ ചൈനയിൽ. ലോകത്തിൽ ഏറ്റവും അധികം സമ്പന്നർ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിൽ. സമ്പന്ന പട്ടിക തയ്യാറാക്കുന്ന ഹുറൻ റിപ്പോർട്ടിൻ്റെ കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹുറൻ റിപ്പോർട്ടിൻ്റെ ചൈന റിച്ച് ലിസ്റ്റിൽ 2056 അതിസമ്പന്നരാണ് ഇടം പിടിച്ചത്. അപ്പോൾ ഇന്ത്യയേക്കാൾ 6 ഇരട്ടി സമ്പന്നരാണ് ചൈനയിലുള്ളത്. അതെ, ചൈന ഓരോ ദിവസവും കൂടുന്തോറും ഡെവലപ്പ് ചെയ്ത് എന്തുമാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ഡെവലപ്പ് ചെയ്യാണ് അവർ. മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അതിനനുസരിച്ച് തന്നെ സമ്പന്നരും ആ രാജ്യത്തിലാണ് ഏറ്റവും അധികം വരുന്നത്. അതെ, പക്ഷെ ഇന്ത്യ നമ്മൾ ആ ഒരു രീതിയിൽ വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഡെവലപ്ഡ് കൺട്രി. എപ്പോഴും നമ്മൾ വികസിത പാതയിലോട്ട്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ നമ്മൾ ആ വികസിത പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ വരും കാലങ്ങളിൽ നമുക്കും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ സാധ്യമാണ്. തീർച്ചയായും. അപ്പോൾ ഇനി ഏത് വാർത്തയാണ്? ഇനിയൊരു വായിക്കാം. CBSE സൗത്ത് സോൺ സഹോദയ കലോത്സവത്തിന് തിരി തെളിഞ്ഞു. CBSE സൗത്ത് സോൺ സഹോദയ കോംപ്ലക്സ് കലോത്സവത്തിന് ഊരൂട്ടുകാല ഡോക്ടർ GR പബ്ലിക് സ്കൂളിൽ തിരി തെളിഞ്ഞു. ഗായകൻ ജി ശ്രീറാം ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ CBSE കലോത്സവം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സൗത്ത് സോൺ കോമ്പറ്റീഷൻ ആണ്, അതിൻ്റെ ജില്ലാതല കോമ്പറ്റീഷൻ ആണല്ലേ? അതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നെയ്യാറ്റിൻകരയിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കലോത്സവം, നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കലോത്സവങ്ങൾ വരുന്നതേ ഉള്ളൂ. CBSEക്കാർക്ക് കുറച്ച് മുന്നേ ആരംഭിച്ചു. അപ്പോൾ എല്ലാ കുട്ടികളും ഇനി വരുന്ന മാസങ്ങളിലൊക്കെ ഒരു കലയുടെയും അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ഒക്കെ ഒരു സ്പിരിറ്റിലോട്ടാണ് പോകുന്നത്. പല സ്കൂളുകളിലും സ്ക്രീനിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞു, അതിൻ്റെ ലിസ്റ്റും എല്ലായിടത്തും കൊടുത്തും കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളതിനെ തയ്യാറെടുക്കുകയാണ് കൂട്ടുകാർ. അപ്പോൾ എന്തായാലും ഇനി ഏതെങ്കിലും വാർത്ത ഉണ്ടോ? ഇനി ഇല്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് കുറേയധികം നല്ല നല്ല വാർത്തകൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ ദേവ്, എനിക്കിനി ദേവുവിനോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ചോദിച്ചോളൂ. ജോർജ് ബെർണാഷെയെ കുറിച്ച് ദേവുവിന് അറിയാം? കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ച്? എവിടെയൊക്കെ വായിച്ച ഓർമ്മ ആണോ? അല്ല, അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല. ജോർജ് ബെർണാഷ എന്ന വ്യക്തി, അദ്ദേഹത്തിന് ഓസ്കർ പുരസ്കാരം അതുപോലെ തന്നെ നോബൽ പുരസ്കാരം രണ്ടും ഒരുമിച്ച് ലഭിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ ഒരു വ്യക്തി കൂടി ലഭിച്ചിട്ടുണ്ട്, അത് ആരാണെന്നറിയോ? ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായി, ഇന്നലത്തെ പത്രം വായിച്ചിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. നമ്മുടെ ദേവു ബാലസൂര്യനിൽ വന്നതുമൂലം എല്ലാ ദിവസവും ഇപ്പൊ പത്രം വായിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ വാർത്ത അറിഞ്ഞാണോ അല്ലേ? അപ്പൊ നമ്മുടെ കൂട്ടുകാർ ചിലപ്പോൾ അറിയാത്തവരും കാണുമല്ലോ, അവർക്ക് വേണ്ടി നമുക്കൊന്നത് പറഞ്ഞു കൊടുക്കാല്ലേ. അപ്പോ ജോർജ് ബെർണാഷയ്ക്ക് ശേഷം ഓസ്കർ പുരസ്കാരവും അതുപോലെ നോബൽ പുരസ്കാരവും ലഭിച്ച മറ്റൊരു വ്യക്തിയാണ് ബോബ് ഡിലൻ. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ആദ്യമായിട്ടാണ് ഒരു ഒരു സംഗീതജ്ഞന് അതും സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 11 ഗ്രാമി അവാർഡ്സ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഒരു ഗോൾഡൻ ഗ്ലോബും കിട്ടി.
അതെ. അപ്പോൾ ഈ വർഷം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം, അതുപോലെ 2001 അദ്ദേഹത്തിന് ഓസ്കർ പുരസ്കാരം ലഭിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമുണ്ട്, അത് ഏതാണെന്ന് അറിയോ? ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണ് ബോബ് ഡിലന്റെ ഏറ്റവും പ്രശസ്തമായ ഗാനം. അദ്ദേഹത്തിന് 75 വയസ്സുകാരനായ ബോബ് ഡിലനെ ജീവിക്കുന്ന കവിതാ ഇതിഹാസം എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഇടയ്ക്ക് തന്നെ പത്രങ്ങളിലൊക്കെ നോബൽ സമ്മാനം അറിയിച്ചപ്പോൾ തന്നെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. കൂട്ടുകാർ അതൊക്കെ നന്നായിട്ട് വായിച്ചു കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം പുരസ്കാരങ്ങളാണ് അല്ലേ ഓരോ മേഖലയിലും പ്രമുഖരായ വ്യക്തികൾക്ക് നൽകുന്നത്? തന്നെ ഒത്തിരി ഉണ്ട്, നമ്മുടെ കേരളത്തിന് തന്നെ ഒത്തിരി ഉണ്ട്, ഒത്തിരി പുരസ്കാരങ്ങൾ സിനിമയ്ക്ക് വേണ്ടി, അങ്ങനെ പലതും. അതെ, നമ്മുടെ ഇപ്പോൾ കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ആളുകളായാലും അവർ ശോഭിക്കുന്ന മേഖലകളെ, അവരെ അവർക്ക് ഉത്സാഹം കൊടുക്കുന്ന രീതിയിൽ പല പുരസ്കാരങ്ങളും നൽകി നമ്മൾ ആദരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും പുരസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നും ഏത് മേഖലകൾക്കാണ് കൊടുക്കുന്നതെന്നും അറിഞ്ഞാൽ നന്നായിരിക്കുമല്ലോ. അതെ, എനിക്കൊരു ആകാംക്ഷയുണ്ട് ഏതൊക്കെയാണെന്ന് പുരസ്കാരങ്ങൾ. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് പുരസ്കാരങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും പുരസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞ ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള പുരസ്കാരങ്ങളും അവ ഏതൊക്കെ മേഖലകളിലാണ് നൽകുന്നതെന്നും അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാലസൂര്യനിലേക്ക് മടങ്ങി വരാം. ഒരു സമ്മാനം കിട്ടിയാൽ സന്തോഷിക്കാത്ത ആരാണുള്ളത്? നല്ല കാര്യം ചെയ്തതിനെ കേട്ട നല്ല വാക്കുകൾ പോലും വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. പുരസ്കാരങ്ങളുടെ ഉദ്ദേശ്യവും ലളിതമായി പറഞ്ഞാൽ ഇതുതന്നെ: നല്ലത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ വെറും പ്രോത്സാഹനം എന്നതിലുപരി മഹത്തായ വ്യക്തികളെയും മഹത്തായ പ്രവൃത്തികളെയും ആദരിക്കാനും പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും വിലയുള്ള ബഹുമതി നൊബേൽ സമ്മാനമാണ്. കാരണം പണത്തിലും പദവിയിലും നൊബേലിനെ വെല്ലുന്ന മറ്റൊരു ബഹുമതിയും ലോകത്തിലില്ല. സ്വീഡനിലെ ആൽഫ്രഡ് നൊബേൽ എന്ന വ്യവസായിയുടെ മരണപത്രം അനുസരിച്ചാണ് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത്. അദ്ദേഹമാണ് 1866 ഡൈനമിറ്റ് കണ്ടുപിടിച്ചത്. 1900 നൊബേൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. തൊട്ടടുത്ത വർഷം ആദ്യ നൊബേൽ സമ്മാനം നൽകി. രസതന്ത്രം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിലാണ് സമ്മാനം നൽകുന്നത്. ആൽഫ്രഡ് നൊബേലിൻ്റെ ചരമദിനമായ ഡിസംബർ 10 എല്ലാ വർഷവും നൊബേൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. നൊബേൽ സമ്മാനം ആദ്യമായി നേടിയ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. 1913 സാഹിത്യത്തിലാണ് അദ്ദേഹത്തിന് നൊബേൽ ലഭിച്ചത്. ഏഷ്യയിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് 1957 വിമാനാപകടത്തിൽ മരണമടഞ്ഞ ഫിലിപ്പീൻസ് പ്രസിഡന്റായിരുന്ന റെമോൺ മാഗ്സസെയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. പൊതുജന സേവനം, സാമുദായിക നേതൃത്വം, പത്രപ്രവർത്തനം, സാഹിത്യം, സമാധാനം എന്നീ 5 മേഖലകളിലാണ് അവാർഡ്. $50,000 സമ്മാനത്തുക. 1958 ആദ്യ മാഗ്സസെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരു ഭാരതീയനുണ്ടായിരുന്നു, ആചാര്യ വിനോബ ഭാവെ. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവായ വർഗീസ് കുര്യനും ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ടി എൻ ശേഷനും 1963 മാഗ്സസെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സംഗീതരംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും പ്രശസ്തമായ അന്തർദേശീയ അവാർഡാണ് ഗ്രാമി. ഗ്രാമഫോൺ പുരസ്കാരം എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. നാഷണൽ അക്കാഡമി ഓഫ് റെക്കോർഡിംഗ് ആർട്സ് ആൻഡ് സയൻസ് ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം 1958 മുതൽ നൽകി വരുന്നു. ആൽബം ഓഫ് ദ ഇയർ, റെക്കോർഡ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദ ഇയർ, പുതുമുഖ കലാകാരൻ എന്നീ ഇനങ്ങളിലാണ് പ്രധാനമായും അവാർഡുകൾ. എ ആർ റഹ്മാൻ, പണ്ഡിറ്റ് രവിശങ്കർ, സക്കീർ ഹുസൈൻ എന്നീ ഇന്ത്യക്കാർക്ക് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കൂട്ടുകാർക്ക്
പലതരത്തിലുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ പ്രത്യേകതകളും അതിന് നൽകുന്ന സമ്മാന തുക എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലേ ദേവ്? ഒരുപക്ഷെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ത്യയിലെ എത്ര പേർക്കാണ് ആർക്കൊക്കെയാണ് ഗ്രാമി അവാർഡ്സ് കിട്ടിയെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, ഇതിനകത്ത് മക്സസേ എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ അക്ഷരമൊറ്റതിൽ ഇടയ്ക്ക് ഒരു ചോദ്യമായിട്ട് വന്നിരുന്നു, മക്സസേ പുരസ്കാരം ലഭിച്ചു. എന്തായാലും ഇത്തരം അവാർഡുകളൊക്കെ ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ മറക്കാതെ എഴുതി സൂക്ഷിക്കുക. ഇതൊക്കെ നമുക്ക് നല്ലൊരു നോളജ് ആണ്, ഇത്തരം അവാർഡുകൾ ആർക്കൊക്കെയാണ് ഓരോ വർഷവും ലഭിക്കുന്നതെന്നൊക്കെ അറിയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്തായാലും നമ്മുടെ പ്രതിഭയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ പ്രതിഭയെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വ്യത്യസ്തനായ ഒരു കൊച്ചു മിടുക്കനാണ് നമ്മുടെ ഇന്നത്തെ ബാലസൂര്യനിൽ തിളങ്ങാൻ എത്തിയിട്ടുള്ളത്. പക്ഷെ ഇതുവരെയും നമ്മുടെ ബാലസൂര്യൻ ഫ്ലോറിൽ ഇങ്ങനെ ഒരു പ്രതിഭ എത്തിയിട്ടില്ല, അതായത് ഈ മേഖലയിൽ ഒരു പ്രതിഭ എത്തിയിട്ടില്ല. ദേവന് എന്തെങ്കിലും ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒരു പിടിയില്ല അശ്വിൻ, കാരണം എത്രയോ മേഖലകൾ നീണ്ടു നിരന്ന് കിടക്കുകയാണ്. അതെ, ഒരുപക്ഷെ ഇപ്പൊ ബാലസൂര്യന് ഒരു 50 എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞു. അപ്പൊ പലതരം മേഖലകളിൽ നിന്ന് കുട്ടികളൊന്നും, അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവുവിന് ഏതൊക്കെ മേഖലകളെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇതുവരെയും വരാത്ത ഒരു മേഖലയിൽ, അതും നമുക്ക് എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് നൽകുന്ന ഒരു മേഖലയിൽ ഒരു പ്രതിഭയാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും ഞങ്ങൾ അങ്ങ് ആകാംക്ഷ ജനിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഇന്നത്തെ ബാലസൂര്യനിൽ തിളങ്ങാൻ എത്തിയിരിക്കുന്ന പ്രതിഭയെ പരിചയപ്പെടാം. ഓക്കേ, അപ്പോൾ എന്തായാലും ഒരു ജസ്റ്റ് ഒരു ഇതിലാണ് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സസ്പെൻസ് ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല, അതൊരു ജസ്റ്റ് നമ്മുടെ കൂട്ടുകാർ എന്താണെന്ന് മനസ്സിലാക്കി കാണില്ല. അപ്പോൾ നമ്മൾ പ്രതിഭയിലോട്ട് തന്നെ കടക്കാം, അല്ലേ? തീർച്ചയായും. അപ്പോൾ അനന്ദു നമസ്കാരം. നമസ്കാരം, ബാലസൂര്യനിലേക്ക് സ്വാഗതം. അപ്പോൾ അനന്ദു ആദ്യമായി തന്നെ ഒരു കോലയ്ക്ക് വെച്ച് ഒരു ഇതൊക്കെ കാണിച്ചു. എന്തായാലും കൂട്ടുകാർക്ക് ഞങ്ങൾ എന്താണെന്ന് അത് പറയുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് അനന്ദു തന്നെ ഏത് മേഖലയാണെന്ന് നമ്മുടെ കൂട്ടുകാർക്കൊന്ന് പറയാം. പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു കലയാണ് ദൃശ്യകലയാണ് മാജിക് എന്ന് പറയുന്നത്. അപ്പൊ മാജിക് എന്ന കലാരംഗത്തെ ഒരു കലാകാരനാണ്, വളർന്നു വന്ന ഒരു കൊച്ചു കലാകാരനാണ്. ഓക്കേ, ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഇത് മനസ്സിലായല്ലോ. ഇതുവരെയും നമ്മുടെ ബാലസൂര്യനിൽ ഒരു മജീഷ്യൻ എത്തിയിട്ടില്ല, ഇന്ന് നമ്മുടെ കൊച്ചു മിടുക്കനായ അനന്ദു മാന്ത്രിക മായാജാലം കൊണ്ട് നമ്മുടെ ബാലസൂര്യൻ ഫ്ലോർ നിറയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു തുടക്കമായിരുന്നു ആ കോല് കൊണ്ട് ജസ്റ്റ് ഒക്കെ കാണിച്ചത്. പക്ഷെ അതൊരു സാമ്പിൾ മാത്രമാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണോ അനന്ദു കാണിക്കാൻ, കൂട്ടുകാരെ കാണിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാരെ വിസ്മയിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. തീർച്ചയായും. അപ്പൊ എന്തായാലും ഞാനും ഭയങ്കര, ഇപ്പൊ സാധാരണ നമ്മൾ കൂട്ടുകാരെയാണ് ആകാംക്ഷ ജനിപ്പിക്കുന്നത്, പക്ഷെ ഞങ്ങൾ നിന്ന് ഭയങ്കരമായിട്ടൊരു ഒരു എന്താ പറയാ ഒരു എക്സൈറ്റിംഗ് മൂഡിലാണ്. കാരണം അനന്ദു ഏതൊക്കെ മാജിക് ആണെന്ന് നമുക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്തയിലാണ്. അപ്പൊ അനന്ദു എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്താം? ഞാൻ വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റേജ് ഷോസ് ചെയ്തു വരുന്നു. സ്റ്റേജ് നെയിം പ്രൊഫഷണൽ മജീഷ്യൻസിൽ അറിയപ്പെടുന്നത് മജീഷ്യൻ മാന്ത്രിക അനന്ദു എന്നാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മജീഷ്യൻ മാന്ത്രിക അനന്ദു ആണ്. അപ്പോ ഒരു മാന്ത്രിക എപ്പിസോഡ് ആയിരിക്കുമല്ലേ ഇന്ന് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ദേവ് നമ്മൾ ഇതുവരെയും കാണാത്തൊരു മേഖലയാണ് മജീഷ്യൻ അല്ലെങ്കിൽ മാന്ത്രികം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അനന്ദുവിന് ഈ ഒരു മേഖലയിലോട്ട് ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടായത്? എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് മാജിക്കിൻ്റെ വീഡിയോസ് കാണുമായിരുന്നു, അങ്ങനെ ടി വി ഷോസ് കാണുമായിരുന്നു. നമ്മുടെ പ്രശസ്ത മാന്ത്രികൻ ശ്രീ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഒരു ഇല്യൂഷൻ ആക്ട് കണ്ടു, ഒരു ഫയർ എസ്കേപ്പ് കണ്ടു. അങ്ങനെ അതിൽ പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ മാജിക് രംഗത്തേക്ക് കൂടുതൽ താല്പര്യം കാണിച്ചതും. അങ്ങനെ അന്ന് വീട്ടുകാരോട് സംസാരിച്ച് പഠിച്ചു തുടങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ മുതുകാട് സാറിൻ്റെ മാജിക്കുകളാണ് ഒരു പ്രചോദനമായതല്ലേ? അപ്പൊ കൊച്ചു വയസ്സിൽ സാറിന്റെ മാജിക് ഷോ ടിവിയിൽ കണ്ടെന്ന് പറഞ്ഞ ഏതൊക്കെ ഷോകളാണ് അത് കണ്ടത്? സാറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് വെച്ചാല് ഫയർ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതായത് മജീഷ്യനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ഒരു പെട്ടിയിലാക്കി അല്ലെങ്കിൽ ഒരു വൈക്കോൽ കൂമ്പാരത്തിനുള്ളിലാക്കിയിട്ട് അതിന് ചുറ്റും തീയിടും. നിമിഷ നേരം കൊണ്ട് മാന്ത്രികൻ രക്ഷപ്പെട്ട് വരുന്ന ഒരു മാജിക്കാണ് ഫയർ എസ്കേപ്പ് എന്ന് പറയുന്നത്. അത് വല്ലാതെ ത്രില്ലടിച്ചു. അങ്ങനെയാണ് മാജിക് രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്കും ഒരു ത്രില്ലാണ് അല്ലെ, അങ്ങനെ ഒരു ചങ്ങലയിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അതിൽ നിന്നൊക്കെ മോചിതനായി വരിക എന്ന് പറയുമ്പോ അതില് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല. തീർച്ചയായും, അതൊക്കെ ഒരു മജീഷ്യൻസിന്റെ കഴിവാണ് അത്തരത്തിലൊക്കെ. പക്ഷെ അദ്ദേഹം ആദ്യത്തെ ഇതിലതിൽ പരാജയപ്പെടുകയാണല്ലോ ഉണ്ടായത്. അതെ, പ്രൊപ്പല്ലർ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതില് അദ്ദേഹം തുടക്കം കുറിച്ചപ്പോ ചെറിയൊരു പാളിച്ച വന്നു, എന്നാല് അദ്ദേഹം അവിടെ തളരാതെ അടുത്ത 10 വർഷത്തിൽ അതേ ദിവസം തന്നെ അദ്ദേഹം ആ സെയിം ആക്ട് വീണ്ടും ചെയ്തെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ. വീഴുന്നത് തെറ്റല്ല,
കുറച്ച് വീടിനടുത്ത് നിന്ന് എണീക്കാതിരിക്കുന്നതാണ് തെറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും ആദ്യമായി തന്നെ നല്ലൊരു സന്ദേശം കൂടിയാണ് ആനന്ദ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സാണ് 10 വർഷത്തിന് ശേഷവും അതേ മാജിക് അതേ വേദിയിൽ വളരെ മനോഹരമായിട്ടും വിജയകരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. മജീഷിന് വേണ്ട ഏറ്റവും നല്ലൊരു ഗുണമാണല്ലേ ഇത്. എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അതിനെ അതിനൊരു റിവെഞ്ച് ആയിട്ട് എടുത്ത് അതിന് വേറൊരു രീതിയിലെടുക്കുക. അതെ, നമുക്ക് പക്ഷെ അവിടെ തെറ്റി എന്ന് പറഞ്ഞ് അവിടെ അവസാനിക്കുകയാണെങ്കിൽ എല്ലാം തീരും. പക്ഷെ ആ ഒരു മനോഭാവം മാറ്റി കഠിനാധ്വാനത്തിലൂടെ തെറ്റി ഇതിൽ നിന്നും തിരുത്തുക എന്നുള്ള ഒരു മനോഭാവമാണ് ഏറ്റവും പ്രധാനം അല്ലേ. അതെ. അപ്പൊ ആനന്ദു, ഇപ്പൊ നമുക്ക് ഏത് മേഖല എടുത്താലും അതിന് പിന്നിൽ ഒരു ചരിത്രമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ മാജിക്കിനെ കുറിച്ച് വലുതായിട്ടൊന്നും അതിന്റെ ചരിത്രം ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഒരു മജീഷ്യൻ ഒരു മാന്ത്രികൻ എന്ന നിലയിൽ ആനന്ദുവിന് കുറെ കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടുകാരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ എന്തൊക്കെയാണ്? മാജി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വർഗ്ഗക്കാരുടെ ഇടയിൽ നിന്നാണ് മാജിക് എന്ന കല രൂപപ്പെടുന്നത്. പണ്ട് പുരാതന ഈജിപ്റ്റുകാരെ മാജിക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ തെരുവ് മാജിക്കുകാരുണ്ടായിരുന്നു, സ്ട്രീറ്റ് മാജിക്കുകാർ. അവരും മാജിക്കിന്റെ പുരാതനക്കാരാണ്, മാജിക്കിന്റെ പിന്മുറക്കാരാണ്. പിന്നെ ആദ്യത്തെ മാന്ത്രികൻ എന്ന് കരുതപ്പെടുന്നത് മെർലിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡുണ്ട്, മാജിക് ലോകത്ത് ഓസ്കാറിന് തുല്യമായ ഒരു അവാർഡുണ്ട്, മെർലിൻ അവാർഡ്. ഒരു ഇന്റർനാഷണൽ അവാർഡാണ്. അപ്പൊ നമ്മൾ നേരത്തെ പുരസ്കാരങ്ങളെ കുറിച്ചൊരു വീഡിയോ ഒക്കെ കാണിച്ചപ്പോ അതില് മെർലിൻ അവാർഡ് വന്നില്ലായിരുന്നു. എന്തായാലും ആനന്ദ് പറഞ്ഞു തന്നല്ലേ. അപ്പോ മജീഷ്യൻസിന് നൽകുന്ന ഏറ്റവും ഓസ്കാർ അവാർഡിന് തുല്യമായ ഒരു അവാർഡാണ് മെർലിൻ പുരസ്കാരം. അതെങ്ങനെയാണ് സമ്മാന തുകയൊക്കെ എങ്ങനെയാണ് അതിൽ? അത് ഒരു ഇന്റർനാഷണൽ ടൈപ്പ് അവാർഡാണ്, നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആണ്, വലിയൊരു ബഹുമതിയാണ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും ആനന്ദു കുറേയധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മാജിക്കിന്റെ ചരിത്രം ആനന്ദു പറഞ്ഞതിലും കൂടുതൽ നമുക്കറിയണമെങ്കിൽ നമ്മുടെ ബാലസുരനിലെ കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിയാറുണ്ടല്ലോ. അപ്പൊ എന്തായാലും ആനന്ദു അതിന്റെ ചരിത്രം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മാജിക്കിന്റെ കൂടുതൽ ചരിത്രം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആനന്ദുവിന്റെ വിശേഷങ്ങളിലോട്ട് മടങ്ങിയെത്താം. പ്രേക്ഷകനിൽ മിഥ്യാധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ അമാനുഷികമായ പ്രവൃത്തികൾ ചെയ്ത് പ്രേക്ഷക വൃന്ദത്തെ ആസ്വദിപ്പിക്കുന്ന ഒരു കലയാണ് ജാലവിദ്യ. ഒരു അവതരണ കല എന്ന് തന്നെ ഇതിനെ പറയാം. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, കൺകെട്ട് എന്നിങ്ങനെയും മാജിക്കിന് മറ്റു പേരുകളുണ്ട്. ഈ വിദ്യകളെ ജാലവിദ്യകൾ അഥവാ മാന്ത്രിക വിദ്യകൾ എന്ന് വിളിക്കുന്നു. കൈയടക്കം, കൈ വേഗത എന്നിവയാണ് മാജിക്കിന്റെ പ്രധാന ഘടകം. ജാലവിദ്യകൾ ചെയ്യുന്ന വ്യക്തിയെ ജാലവിദ്യക്കാരൻ അഥവാ മാന്ത്രികൻ അല്ലെങ്കിൽ മജീഷ്യൻ എന്ന് വിളിക്കുന്നു. ചില ജാലവിദ്യക്കാർ അവർ അവതരിപ്പിക്കുന്ന ഇനത്തിന്റെ പേരിൽ തന്നെ പ്രശസ്തരാകുന്നു. ഇന്ന് ഏത് മനുഷ്യനെയും ഭാഷയ്ക്കും വർഗത്തിനും അതീതമായി ഒരുപോലെ രസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കലയാണ് ജാലവിദ്യ. മാജൈ എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് മാജിക് എന്ന വാക്കിന്റെ ഉത്ഭവം. പണ്ടുകാലത്ത് പേർഷ്യയിലുണ്ടായിരുന്ന മതപണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ മാക്സെ എന്നാണ് വിളിച്ചിരുന്നത്. ഈ വാക്കിന്റെ ബഹുവചനമായിരുന്നു മാജൈ. മാജിക്കിനെ പൊതുവെ സ്റ്റേജ് മാജിക് എന്നും ക്ലോസ്അപ്പ് മാജിക് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ സ്ട്രീറ്റ് മാജിക്കും ക്ലോസ്അപ്പ് മാജിക്കിന്റെ വിഭാഗത്തിലാണ് പെടുന്നത്. ഹാരി ഹൗഡ്നി, ഡേവിഡ് കോപ്പർഫീൽഡ്, ഡേവിഡ് റൊഥേ, ഡേവിഡ് സ്റ്റോ തുടങ്ങിയവർ പ്രമുഖരായ ലോകമാന്ത്രികന്മാരാണ്. കേരളത്തിലെ ആദ്യകാലത്തെ ഒരു പ്രശസ്ത ജാലവിദ്യക്കാരനായിരുന്നു തിരുവേഗപ്പുറയിൽ ജീവിച്ചിരുന്ന വാഴക്കുന്നം നമ്പൂതിരി. ഇപ്പോൾ ഗോപിനാഥ് മുതുകാട്, മജീഷ്യൻ സാമ്രാജ് തുടങ്ങിയ അനേകം ജാലവിദ്യക്കാർ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ ആനന്ദു ഇന്ന് നമ്മുടെ ഫ്ലോറിൽ എത്തിയത് മൂലം മായാജാലത്തിന്റെ ചരിത്ര വഴികളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിച്ചു അല്ലേ. മാജിക്കിന്റെ ഒരു ഹിസ്റ്ററി തന്നെ അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഒരുപാട് അറിയാൻ പറ്റി. തീർച്ചയായും മാജിക് എന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങുന്നല്ല, പണ്ടുകാലം മുതലേ പല രൂപത്തിൽ ഈ ഒരു മായാജാല വിദ്യ നിലനിന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കൂടുതൽ നമ്മുടെ ആളുകൾക്കിടയിൽ അത് ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഒരുപാട് നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് നൽകുന്ന രീതിയിൽ ആ ഒരു മാജിക് എന്ന കല ഇന്ന് വളർന്നു വരികയാണ്. അപ്പോൾ ആനന്ദു, എന്തായാലും ആനന്ദു പറഞ്ഞത് മൂലമാണ് ഞങ്ങൾ ചരിത്രമൊക്കെ അറിയാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ആനന്ദു ഇങ്ങനെ ആദ്യം പറഞ്ഞു ടി വി ഷോയൊക്കെ കണ്ടാണ് ഇതിലോട്ടൊരു താല്പര്യം ഉണ്ടായതെന്ന്. അപ്പോൾ ഈ താല്പര്യം ആദ്യം ആരോടാണ് ആനന്ദു പോയി പറയുന്നത് എനിക്കിങ്ങനെ മാജിക് പഠിക്കണം എന്നുള്ളത്? ആദ്യം ഞാൻ അമ്മയോടാണ് പറയുന്നത്, പിന്നീട് അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അമ്മ എനിക്ക് ആദ്യമായിട്ടൊരു മാജിക് പഠിപ്പിച്ചു തന്നു. അതായത് അന്ന് കാശിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാജിക് ഫീൽഡിൽ വരണമെങ്കിൽ നല്ല
സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വേണം. പക്ഷേ എന്നാൽ അതിന് പിന്നോക്ക അവസ്ഥയിലായതുകൊണ്ട് അമ്മ എനിക്ക് ബാലരമയിലോ ബാലഭൂമിയിലോ വായിച്ചൊരു ചെറിയൊരു മാജിക് കാണിച്ചു തന്നു. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് മാജിക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അമ്മ ഇത് ഇല്ലാത്തതുകൊണ്ട് അമ്മ തന്നെ മാജിക് ടീച്ചറായിട്ട് മാറിയല്ലേ. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അമ്മ പഠിപ്പിച്ച ആ ഒരു മാജിക് കാണിച്ചു തന്നേ പറ്റൂ. ഓക്കെ, ആദ്യം അത് എന്താണെന്ന് പറയാം, ഏത് മാജിക് ആണ്? അത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ആണ്. അന്ന് പണ്ടത്തെ ഒരു മാജിക് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും അത് കാണാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ രണ്ട് റബ്ബർ ബാൻഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൻ്റെയും കളർ യെല്ലോ ആണല്ലേ. അപ്പോൾ ഈ രണ്ട് റബ്ബർ ബാൻഡും ഞാൻ എൻ്റെ വിരലുകളിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടിൻ്റെ സെൻറ്റർ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ മിഡിൽ പാർട്ട്, ഈ സെൻറ്ററും ഈ സെൻറ്ററും തമ്മിൽ ലിങ്ക് ചെയ്യണം. എന്തെങ്കിലും വഴിയുണ്ടോ? വീണ്ടും ജോയിൻ ചെയ്യാം. പക്ഷേ മാജിക്കാർക്ക് മജീഷ്യന്മാർക്ക് പൊതുവെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മാജിക്കിന്റെ മന്ത്രമായ ഹോക്കസ് ഫോക്കസ് അബ്രകഡബ്ര എന്ന് പറയുമ്പോൾ ഇതുപോലെ അത് പരസ്പരം ലിങ്ക്ഡ് ആവും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അൺലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ വീണ്ടും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ മുറിക്കണം, ഒട്ടിക്കണം. ഒരാവശ്യമില്ല. എന്തായാലും ആദ്യത്തെ മാജിക്ക് തന്നെ ഇത്ര ഗംഭീരം. സത്യം പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുത്തു? ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ച മാജിക്. ഒരു ദിവസം കൊണ്ട് അല്ല, അനന്ത് ആദ്യം പറഞ്ഞതുണ്ട് ഒരു സിമ്പിൾ മാജിക് എന്നാണ്. ഇപ്പൊ മാജിക് അറിയാത്ത നമുക്കൊക്കെ ഇത് തന്നെ ഒരു ലാർജ് മാജിക്. അപ്പൊ അത് എന്തോ ഇടയ്ക്ക് പറഞ്ഞായിരുന്നില്ലേ മാജിക് ചെയ്തപ്പോ എന്തോ ഒരു സംഭവം സ്പീഡിൽ പറഞ്ഞു, എന്താണെന്ന് മനസ്സിലായി? അതെന്താണ്? ഹോക്കസ് ഫോക്കസ് അബ്രകഡബ്ര, അത് മാജിക്കിന്റെ ഒരു സ്പെൽ ആണ്. എല്ലാ മജീഷ്യൻസും അതാണോ യൂസ് ചെയ്യുന്നത്? അല്ല, ഡിഫറൻസ് ആയിട്ടുള്ള നമ്മുടെ എസ്എസ്സിലെ ഓഡിയൻസിനെ കൈയിലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു മായാജാലമൊക്കെ കാണിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അപ്പോൾ ഓരോ മാജിക്കിന് ഇതുപോലെ ഓരോ മന്ത്രങ്ങളാണുള്ളത്. ഓക്കെ, എന്തായാലും അത് കൊള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. സാധാരണ മജീഷ്യന്മാർ അതൊന്നും വെളിപ്പെടുത്തില്ലല്ലോ. എങ്കിൽ നമ്മളെല്ലാവരും ഓരോ മാജിക് മാനും മാജിക് അങ്ങനെയൊക്കെ മാറുമായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ അനന്തോ ഇങ്ങനെ മാജിക് അമ്മ പഠിപ്പിച്ചു, അതിനുശേഷം എങ്ങനെയാണ്, ആരുടെയെങ്കിലും കീഴിൽ പഠിക്കാൻ പോയോ? അതെ, ഞാൻ നമ്മുടെ പൂജപ്പുര, മനു പൂജപ്പുര എന്ന് പറയുന്ന ഒരു മജീഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യമായിട്ട് അമ്മയും അച്ഛനും കൂടെ എന്നെ കൊണ്ടുവന്നു. അന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്ന് ഒരു രൂപ പോലും കാശ് വാങ്ങിക്കാതെ സൗജന്യമായിട്ട് എന്നെ മാജിക്കിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെടുത്തു. അങ്ങനെ മൂന്ന് മാസക്കാലം അദ്ദേഹത്തിൻ്റെ കീഴിൽ ബാലപാഠങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോ മനു സാർ അല്ലെ, പൂജപ്പുരയുള്ള മനു സാറാണ് ആദ്യത്തെ ഗുരു. എന്തായാലും അദ്ദേഹം നല്ലൊരു ഇതാണ് ചെയ്തല്ലേ, കാശൊന്നും വാങ്ങാതെ കല പഠിപ്പിച്ചു. അപ്പൊ സാറിന്റെ എങ്ങനെയാണ് ശിഷ്യത്വം ഒക്കെ, എങ്ങനെയായിരുന്നു സാറിന്റെ കീഴ്? സാർ നല്ല സന്തോഷമായിട്ടായിരുന്നു എല്ലാ ക്ലാസ്സും പോയത്. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാർ ദേഷ്യപ്പെടില്ല, അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. ക്ലിയർ ആക്കി തന്നിട്ടേ സാർ അടുത്ത മാജിക്കിലോട്ട് ചെല്ലത്തുള്ളൂ. അങ്ങനെ എത്രാം ക്ലാസ്സിലായിരുന്നു പഠിക്കാൻ പോയത്? അത് മൂന്നാം ക്ലാസ്സിലായിരുന്നു. മൂന്നാം ക്ലാസ്സിൽ? അപ്പൊ മൂന്നാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു മറ്റേ ഗോപിദാസന്റെ ടിവി ഷോ. അതെ അതെ. ഇപ്പൊ മൂന്നാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ആ ഒരു താല്പര്യമൊക്കെ ജനിച്ചതല്ലേ. അപ്പൊ പഠിക്കാൻ പോയപ്പോ കാണുമ്പോ നമുക്ക് എല്ലാം ഒരു താല്പര്യത്തിന്റെ ഇതിലാണ് പെട്ടെന്ന് പോയി അങ്ങ് ചേർന്നത്. പഠിക്കാൻ പോയതിനു ശേഷം എന്ത് തോന്നി? മാജിക് എളുപ്പമാണോ അല്ലെങ്കിൽ ഭയങ്കര പാടാണോ, അങ്ങനെ എന്തെങ്കിലും? നമ്മൾ ആദ്യം പഠിച്ചു വരുമ്പോൾ സിമ്പിൾ മാജിക്കുകളാണ്. അപ്പൊ അന്നത്തെ സമയത്തൊക്കെ അത് വളരെ സിമ്പിൾ ആയിരുന്നു. പിന്നീട് ഇതിലോട്ട് പ്രൊഫഷണൽ ആയിട്ട് കയറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പ്രാക്ടീസ് വേണം, നല്ല പ്രാക്ടീസ് വേണം, എന്നാലേ ഒരു യഥാർത്ഥ മജീഷ്യൻ ആവാൻ പറ്റത്തുള്ളൂ. സാറിന്റെ ക്ലാസ്സിൽ ആദ്യം ചെന്ന് പഠിച്ച മാജിക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? അന്ന് മെക്കാനിക്കലായിട്ട് പഠിച്ചത് ഒരു ചെറിയൊരു സ്മോൾ ട്രിക്കാണ്. അതായത് ഇവിടെ നമുക്കൊരു കോഴിമുട്ട കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കുറച്ച് ചെല്ലിമുട്ടയെല്ലാം ഒരു ചെറുതാണ്, ഒരു സാമ്പിൾ ആണ്. ഞാനിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ മാജിക്കിന്റെ മന്ത്രമായ നേരത്തെ പറഞ്ഞ മന്ത്രം ഓർമ്മയുണ്ടോ? ഫോക്കസ് ഫോക്കസ് അബ്രകഡബ്ര. യെസ് ദാറ്റ്സ് ഇറ്റ്. നിമിഷ നേരം കൊണ്ട് മുട്ട വിരിയുന്ന ഒരു മാജിക് ആണ് ആദ്യമായിട്ട്. ഒരിക്കൽ കൂടി ഒന്ന് നേരെ ഒന്ന് കാണിക്കാവോ ആ മാജിക്? നമ്മൾ ആദ്യം ഒരു മുട്ട കണ്ടു. ഓക്കെ, ആൻഡ് ദെൻ ജസ്റ്റ് അടച്ചു. മാജിക്കിന്റെ മന്ത്രമായ ഹോക്കസ് ഫോക്കസ് അബ്രകഡബ്ര. സൂപ്പർ, ഇതാണ് അനന്തു. കണ്ടില്ലേ, ഒരു ചെറിയ എന്തോ ഒരു സാധനം, ഒരു വെള്ള കല്ലോല എന്തോ പെട്ടെന്ന് പക്ഷിയുടെ രൂപത്തിലെ. ഇത് എങ്ങനെയാണ് അനന്ത് സാധ്യമാക്കാൻ കഴിയുന്നത്? നമുക്ക് അത്ര പെട്ടെന്നൊക്കെ ഇത് കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ആണ് ചോദിക്കണം ചോദിക്കണമെന്ന്. അതൊക്കെ ട്രിക്ക് ആണല്ലേ മാജിക്ക്. അപ്പൊ ഇതുപോലെ ഇത് സാറിന്റെ കീഴിൽ ആദ്യം പഠിച്ചത് ഇത്തരത്തിലുള്ള മാജിക് ആണ്. ഇത് സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. ഇതാണല്ലേ ആദ്യം പഠിച്ച. അതിനുശേഷം സ്റ്റേജ് രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ചരിത്രം കണ്ടപ്പോ കണ്ടു, ക്ലോസ്അപ്പ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് സ്റ്റേജിലാണ്. സ്റ്റേജ് മാജിക് ആണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഇത് രണ്ടിനെയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്ലോസ്അപ്പ് മാജിക് എന്ന് വെച്ചാല് ഒരു
നമ്മളിപ്പോൾ തൊട്ടടുത്തിരിക്കുകയാണ്. തൊട്ടടുത്ത് കാണിക്കാൻ പറ്റിയ മാജിക്കുകളാണ് ക്ലോസ് ഓഫ് മാജിക്. സ്റ്റേജ് മാജിക് എന്ന് വെച്ചാൽ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ബാക്ക് സൈഡിലെ ആൾക്കാർ നിൽക്കാൻ പാടില്ല, ഫ്രണ്ട് വ്യൂസ് മാത്രമേ പാടുള്ളൂ, ഒരു ലാർജ് ഏരിയ വേണം, അതാണ് സ്റ്റേജ് മാജിക്. ഓക്കെ, അപ്പോൾ മറ്റേതാണ് കൂടുതലും ചെയ്യാനൊക്കെ നല്ല എളുപ്പമല്ലേ, കാരണം കാണികളൊക്കെ ഒരുപാട് ദൂരത്തായിരിക്കും, നമുക്ക് ആ ട്രിക്കൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അനന്തു ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്റ്റേജ് മാജിക് ആണ്. അപ്പോൾ ക്ലോസപ്പ് ഒന്നും ഇപ്പോൾ അധികം പഠിക്കാറില്ലേ? ക്ലോസപ്പ് താല്പര്യമുണ്ട്, എന്നാലും കൂടുതലും സ്റ്റേജിലാണ് താല്പര്യം ചെയ്യാറുള്ളത്. അപ്പോൾ എത്ര ഇത് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഏത് പ്രായം മുതലാണ് പഠിച്ചു തുടങ്ങിയത്? അല്ല, ചെയ്തു തുടങ്ങിയത്? ഞാൻ 5-ാം ക്ലാസ് വെക്കേഷൻ സമയത്ത് ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ചു. എൻ്റെ ആദ്യം പഠിച്ചൊരു സ്കൂളിലായിരുന്നു. അതിനുശേഷം അച്ഛന് ഒരു ആക്സിഡൻറ്റ് പറ്റി, അങ്ങനെ ഒരു ചാരിറ്റിയുടെ പേരിൽ ഒരു പ്രോഗ്രാം കിട്ടി, അങ്ങനെ ഒരു എമൗണ്ട് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ആ മാസം ഒരു 3 പ്രോഗ്രാംസോളം ചാരിറ്റി വർക്കിൻ്റെ പേരിൽ കിട്ടി. അങ്ങനെ കുറേ കൂടെ ഒരു 7-ാം ക്ലാസ് ലെവലൊക്കെ എത്തിയപ്പോൾ ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചു മാജിക് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡ് പ്രൊഫഷൻ ആക്കിക്കൂടാന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മാജിക്കിലേക്ക് വരുന്നത്. 8-ാം ക്ലാസ് മുതൽ മാജിക് പ്രൊഫഷണലായിട്ട് ചെയ്തു തുടങ്ങി അല്ലേ? അപ്പോൾ 3-ാം ക്ലാസ്സിലാണ് പഠിച്ചു തുടങ്ങിയത്. 8-ാം ക്ലാസ് ആയപ്പോഴേക്കും സ്റ്റേജ് ഷോ ഒക്കെ ചെയ്ത് തുടങ്ങി. അതെ, എന്തായാലും ആ ഒരു മിടുക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതെ, ആ ഒരു സമയത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ, അതന്നെ വലിയൊരു കാര്യമാണ്. പ്രതിസന്ധികൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ അതൊക്കെ ഒന്നും വകവയ്ക്കാതെ തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഈ ഇത് അനന്ത് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ അബ്ദുൽ കലാം സാറിന്റെ ഒരു മഹത്തായ ഒരു വാചകം, എന്നും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വാചകത്തോടെയാണ്. ഇപ്പൊ അനന്തു ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് വേറൊരു വാക്യം കൂടി, അബ്ദുൽ കലാം സാർ പറഞ്ഞ വേറൊരു വാക്യം കൂടി ഓർമ്മ വരികയാണ്. ഏതാണത്? എക്സലൻസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, നോട്ട് ആൻ ആക്സിഡന്റ്. ഒരുപക്ഷെ അനന്തുവിന്റെ ഈ ഒരു എക്സലൻസ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു കഴിവൊന്നും നമുക്ക് ആർജിക്കാൻ കഴിയില്ല അല്ലേ അനന്ത്? ഒരു സുപ്രഭാതത്തിൽ കഴിയുന്ന ഒരു സാധനമല്ല. തീർച്ചയായും നമ്മൾ വർഷങ്ങളോളം അതിൽ വർഷങ്ങളോളമുള്ള കഠിന പ്രയത്നവും നമ്മുടെ ആ ഒരു വിശ്വാസം ആത്മവിശ്വാസം ഒക്കെയാണ് നമ്മളെ ആ ഒരു മേഖലയിൽ എത്തിക്കുന്നത്. എന്തായാലും അനന്തു ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അനന്തുന് അത് ആ കാര്യം ഓർമ്മയുണ്ടായിരുന്നോ? വിദ്യാർത്ഥി ദിനമാണല്ലേ. തീർച്ചയായും. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ അബ്ദുൽ കലാം സാറിന്റെ ഒരു കൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പൊ അനന്തു പറഞ്ഞപ്പോൾ വേറൊരു വാക്യം കൂടി ഓർമ്മയുന്നു. എന്തായാലും നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികളും അതുപോലെ യുവാക്കളെല്ലാം മനസ്സിൽ എന്നും ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അബ്ദുൽ കലാം സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ലാളിത്യവും പാണ്ഡിത്യവും എല്ലാം ഏറ്റവും അധികം നമ്മുടെ ഒരുപക്ഷെ ഗാന്ധിജിക്ക് ശേഷം ജീവിതം കൊണ്ട് അദ്ദേഹം ഒരു സന്ദേശമാക്കിയ മാറ്റിയ വ്യക്തിയാണ് നമ്മുടെ അബ്ദുൽ കലാം ജി. ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് അതിനെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. മാത്രമല്ല, വിക്ടേഴ്സ് ചാനലിലിരുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനും വിക്ടേഴ്സ് ചാനലിന് വളരെയധികം ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ വിക്ടേഴ്സ് ചാനൽ ഇനാഗ്രേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. 2005 2005 ജൂലൈ 28 അബ്ദുൽ കലാം സാർ നമ്മുടെ വിക്ടേഴ്സ് ചാനൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും സാറിനും അതുപോലെ തന്നെ നമ്മുടെ വിക്ടേഴ്സ് ചാനലും അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആത്മബന്ധമാണുള്ളത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഇന്ന് നമ്മൾ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വിദ്യാർത്ഥികളായ നമ്മുടെ ദിനമാണിന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനമായി ഇന്ന് നമ്മൾ വിദ്യാർത്ഥി ദിനമായി ആഘോഷിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുവാനും അദ്ദേഹത്തിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളെ സ്മരിക്കുവാനുമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മദിനമല്ല, അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ബാലസൂര്യനിലൂടെ നമ്മൾ അറിയാതെ പോകുന്നത് മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനന്തു, നമുക്ക് അബ്ദുൽ കലാം സാറിനെ, ഒരുപക്ഷെ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ അബ്ദുൽ കലാം സാറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം നമുക്ക് അനന്തുവിന്റെ മായാജാല ലോകത്തിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഇദ്ദേഹം ജനിച്ചത്. രാമേശ്വരം എലിമെൻ്ററി സ്കൂൾ, ഷ്വാൾസ് സ്കൂൾ, രാമനാഥപുരം, തിരുച്ചി സെൻറ്റ് ജോസഫ് കോളേജ്, ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഡോക്ടർ കലാം DRDOയിൽ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് ബാംഗ്ലൂർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ പരിശീലനം നേടി മികച്ച ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി. 1964 തിരുവനന്തപുരത്തെ
തുമ്പ ISRO ചേർന്ന് ഇദ്ദേഹം ഫൈബർ ഗ്ലാസ് കൊണ്ട് റോക്കറ്റ് മോട്ടോർ നിർമ്മിക്കുന്നതിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. 1973 പ്രോജക്ട് ഡയറക്ടറായി. അഗ്നി, പൃഥ്വി തുടങ്ങിയ ഇന്ത്യൻ മിസൈലുകളുടെ ശില്പിയും ഇദ്ദേഹമായിരുന്നു. DRDO ഡയറക്ടർ, സമഗ്ര മിസൈൽ വികസന പദ്ധതിയുടെ മേധാവി, പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ഇദ്ദേഹത്തെ നിരവധി ഹോണററി ഡോക്ടറേറ്റ്, ആര്യഭട്ട അവാർഡ്, പത്മവിഭൂഷൺ, 1997 രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും നൽകി ആദരിച്ചിട്ടുണ്ട്. 2002 ജൂലൈ മുതൽ 2007 ജൂലൈ വരെ 5 വർഷക്കാലം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു ഇദ്ദേഹം. തികച്ചും ജനകീയനായ ഡോക്ടർ കലാം തന്റെ പൊതുസമൂഹത്തിലെ ഇടപെടലിലൂടെ ജനകീയ രാഷ്ട്രപതി എന്ന് അറിയപ്പെട്ടു. രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം രാജ്യമെമ്പാടും സന്ദർശിച്ച് യുവതലമുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകുകയും ഒരു രാജ്യത്തെ സ്വപ്നം കാണാനായും ഡോക്ടർ കലാം പഠിപ്പിച്ചു. അഗ്നിച്ചിറകുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ, എന്റെ യാത്ര, ഇന്ത്യ 2020 തുടങ്ങിയ ഇദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും ധാരാളം യുവമനസ്സുകളെ സ്വാധീനിച്ചു. 2010 ഇദ്ദേഹത്തിന്റെ 79th പിറന്നാളിൽ മഹാനായ ഈ ശാസ്ത്രജ്ഞനെ ആദരിക്കാൻ ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായി എല്ലാ വർഷവും ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്തു. 2015 ജൂലൈ 27 ഷില്ലോങ് IIMൽ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിൽ ഉണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഭാരതത്തിന്റെ എക്കാലത്തെയും മഹാനായ പുത്രൻ വിടവാങ്ങി. പ്രതിസന്ധികളിലൊന്നും തളരാതെ അഗ്നിച്ചിറകുകളുമായി ഉയർത്തെഴുന്നേറ്റ ഒരു വിശ്വ പൗരനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പനിനീർ പുഷ്പങ്ങൾ ബാലസൂര്യന്റെ പേരിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ജന്മദിനത്തിൽ നമുക്ക് വിദ്യാർത്ഥി ദിനമായ ഇന്ന് നമുക്ക് അനന്തുവിനെ തന്നെ, ഒരു മാന്ത്രിക അനന്തുവിനെ തന്നെ നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ. അപ്പോൾ അനന്തു, നമ്മളെവിടെയാണ്, നമ്മൾ പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ പറഞ്ഞ സമയത്താണ് സാറിനെ കുറിച്ച് ഓർത്തതും സാറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഷോ ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഒരു പെർഫോമൻസ്, അതെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ അവന്റെ എക്സ്പീരിയൻസ്? ആദ്യം ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറുമ്പോൾ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം സ്റ്റേജിൽ 10 മിനിറ്റ് ഷോ ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, എങ്ങനെ ഓഡിയൻസ് ഇത് സ്വീകരിക്കും, ആദ്യമായിട്ടാണ് അരങ്ങിൽ കയറുന്നത്, അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റി, പക്ഷേ അവിടെ നിന്ന് മിസ്റ്റേക്കിലൊന്നും എന്നെ ആരും തളർത്തിയില്ല. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു റിയാക്ഷൻ വന്നില്ല. അവരെല്ലാവരും നല്ല കൈയടി ആയിരുന്നു തന്നത്. കൂടുതലും എൻ്റെ കൂട്ടുകാരായിരുന്നു, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒരു തെറ്റിലും ഒരു കൂവുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല, എല്ലാത്തിലും ഒരു പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം തെറ്റുകൾ ഓരോന്നായിട്ട് മനസ്സിലായി, എന്നാലും ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലായി. നല്ല അപ്രീസിയേഷനായിരുന്നു, എല്ലാവരും നന്നായി ചെയ്തെന്നൊക്കെ പറഞ്ഞു. അതെ, നന്നായി ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെ വെച്ചായിരുന്നു ആദ്യത്തെ പെർഫോമൻസ്? അത് ഹിന്ദു മഹിളാ മന്ദിരം എന്ന് പറയുന്നൊരു സ്കൂളിലായിരുന്നു, എൻ്റെ ബാല്യകാലം പഠിച്ച സ്കൂളിലായിരുന്നു. അവിടെ ആയിരുന്നു ആദ്യത്തെ അരങ്ങേറ്റം അല്ലേ? അതെ. അപ്പൊ അച്ഛനാണ് കൂടെ നിന്നത്. അപ്പോ അച്ഛൻ അനന്തുവിന്റെ പെർഫോമൻസ് കണ്ടതിന് ശേഷം അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ നല്ല അഭിപ്രായമായിരുന്നു. അച്ഛനും ആദ്യം തെറ്റൊന്നും പറഞ്ഞു തന്നില്ല, പിന്നീട് വീട്ടിൽ ചെന്നാണ് തെറ്റ് പറഞ്ഞത്. ഞാൻ ഏതൊരു, ഇപ്പോൾ ഇന്ന് വരെയും ഏതൊരു മാജിക്കിന്റെ സാധനങ്ങൾ വാങ്ങിച്ചാലും ആദ്യം അച്ഛനെ കാണിക്കുമായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ മുമ്പിൽ ചെയ്തതിന് ശേഷമേ ഒരു വേദിയിൽ ചെയ്യുമായിരുന്നുള്ളൂ. അങ്ങനെ അച്ഛൻ്റെ സജഷൻസ് ഉണ്ടാവും എപ്പോഴും. എന്നാലേ കഴിഞ്ഞ 2.5 മാസം മുമ്പ് അച്ഛൻ എന്നെ വിട്ട് പോയി, അതിൻ്റെ ഒരു ദുഃഖത്തിലാണ്. എന്തായാലും നമ്മുടെ അനന്തുവിനെ ഒക്കെ പ്രചോദനം, എന്നും അനന്തുവിന്റെ എല്ലാ പെർഫോമൻസിലും അച്ഛനാണല്ലേ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി തന്നു. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ അച്ഛൻ ഇതൊക്കെ അനന്തുവിൻ്റെ എല്ലാ പെർഫോമൻസും എല്ലാം കാണുന്നുണ്ട്, അച്ഛൻ എപ്പോഴും അനന്തുവിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛനെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ ഒരു ഡെഡിക്കേഷൻ എന്ന നിലയിൽ ബാലസൂര്യനിൽ ഒരു മാജിക് ഒന്ന് അച്ഛന് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാം. കാണിക്കാം, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു മാജിക്കിന് മുമ്പായിട്ട് ഇതിനെക്കുറിച്ചൊരു ചെറിയ എക്സ്പ്ലനേഷൻ. അതായത് മാജിക് രംഗത്ത് ഒരു വിഭാഗമുണ്ട്, മെൻ്റലിസം. കാണികളുടെ മനസ്സിൽ നിന്നും അവരുടെ ചിന്തകൾ വായിച്ചെടുക്കുക എന്ന് പറയും, ഒരു സ്റ്റേജ് ആർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു മെൻ്റലിസം ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അതിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. 1, 2, 3, 4. ഓക്കെ, ഓക്കെ, നമ്പേഴ്സ് ഉണ്ട്, ഓരോന്നിലും ഓരോ കാർഡ്സ് ഉണ്ട് അല്ലേ. ഇനി ഇതിലെ ഫസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. ആൻഡ് വാട്ട്സ് ഇറ്റ്? ഇറ്റ് ഈസ് നിവിൻ പോളി, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നടൻ നിവിൻ പോളിയാണ്. ഓക്കെ, വെച്ചോളൂ. ഓക്കെ, നിവിൻ പോളി. യെസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലാലേട്ടൻ. ഓക്കെ, ആൻഡ് വാട്ട്സ് ദ തേർഡ് വൺ? ലാലേട്ടനാണ് എൻ്റെ കയ്യിൽ. ഓക്കെ, പൃഥ്വിരാജ്. Okay. And the fourth one is Mamuka. Okay, നാല് കാർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആ നാല് കാർഡ്സും കമഴ്ത്തി പിടിക്കാം, കമഴ്ത്തി പിടിച്ചോളൂ. നിങ്ങൾ കാണാൻ പാടില്ല, എന്നെയും കാണിക്കണ്ട, നമ്മുടെ ഓഡിയൻസിനെയും കാണിക്കണ്ട. ഓക്കെ, എന്നിട്ട് ആരെങ്കിലും ഒരാൾ നാല് കാർഡും പിടിക്കുക.
ഓക്കെ, കമഴ്ത്തി പിടിക്കുക, നല്ല രീതിയിൽ ഷഫിൾ ചെയ്യുക, മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി അതിൽ നിന്നും നോക്കാതെ എന്നെയും കാണിക്കാതെ ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കാം. എൻ്റെ കയ്യിൽ തരാം. ഓക്കെ, താങ്ക് യു. ഇത് എവിടെ വയ്ക്കണം? അത് ത്രീയിൽ വെച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പോൾ ത്രീയിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇനി അടുത്ത കാർഡ് എടുക്കാം. ഏതെങ്കിലും കാർഡ്. ആ ഓക്കെ ഓക്കെ, എവിടെ വയ്ക്കണം? അത് ടു. ഓക്കെ, നെക്സ്റ്റ് കാർഡ്. രണ്ടല്ലേ ഉള്ളൂ. ആ ഓക്കെ, എവിടെ വയ്ക്കണം? ഓൺലൈക്കോട്ടെ. വേണ്ട. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കാർഡ്. ഓക്കെ, ഫോറിൽ. അപ്പോൾ നാല് കാർഡും പോയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിന് തൊട്ട് പിറകിലായിട്ട് ഒരു എംറ്റി സ്പേസ് ഉണ്ടല്ലേ, ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു കവറുണ്ട്, പക്ഷേ തികച്ചും എംറ്റി ആണ്. ഇനി ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഇവിടെ നിങ്ങൾ വെച്ച കാർഡുകൾ സുരക്ഷിതമായിട്ടുണ്ട്. ഇനി മൈൻഡ് റിലാക്സ് ചെയ്തിട്ട്, ഓക്കെ, മൈൻഡ് റിലാക്സ് ചെയ്യുക. ഇതിൽ നിന്നും ഇഷ്ടമുള്ളൊരു സംഖ്യ പറയുക. ആരാണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞു. ഒരാൾ. ഫോർ. ഷുവർ ആണ്? മാറ്റണ്ട. വേണ്ട, ഉറപ്പാണ്. ഓക്കെ, ഫോർ എടുക്കാമല്ലോ അല്ലേ. അപ്പം ഈ ഫോർത്ത് കാർഡ് ഏതാണെന്ന് നമുക്കറിയില്ല, നോക്കാൻ പാടില്ല, കയ്യിൽ പൊത്തി വെച്ചിരിക്കുക, ആരെയും കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഞാനിത് ഇതിവിടെ വെക്കുകയാണ്. ഇനി എൻ്റെ ഒരു പ്രവചനമുണ്ട്. ഇപ്പോൾ സെലക്ട് ചെയ്ത ആക്ടർ അല്ലേ, ഒരു കയ്യിലൊരു ആക്ടറുണ്ട്, അത് നോക്കിക്കോളൂ. നോക്കിക്കോളൂ, എന്നെ കാണിക്കണ്ട, നോക്കാം. ഓക്കെ, നോക്കി. യെസ്, ഇനി ആ സെയിം ആക്ടർ ഈ പ്രഡിക്ഷൻ കവറിൽ വന്നാൽ സന്തോഷിക്കൂ, ഹാപ്പി ആവൂ? നമുക്ക് എന്തായാലും നോക്കാം, ആ സെയിം കാർഡ് സെയിം ആക്ടർ ഇതിൽ വരുമോ നോക്കാം അല്ലേ. ഓക്കെ, ഞാൻ എന്താ എടുക്കുകയാണ്, സെയിം ആക്ടർ ആണോ അല്ലേ ഒന്നും നോക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദി സെയിം ആക്ടർ. യെസ്, ഇത് കൊള്ളാൻ കേട്ടോ, ഇത് വല്ലാത്തൊരു പറ്റിപ്പയാനെന്തോ. ഇതല്ല ചെയ്യണ്ടേ? അല്ല, ഇതല്ലല്ലോ അതിലിരുന്ന് സെയിം ആക്ടർ ആണോ? അങ്ങനെയാണോ? ഓക്കെ, എന്തായാലും ആ ആക്ടർ ആരായിരുന്നു? മോഹൻലാൽ ആയിരുന്നു അല്ലേ. അപ്പം മോഹൻലാൽ ഇതിൽ വന്നാൽ സന്തോഷിക്കും, ലാലേട്ടൻ വന്നാൽ സന്തോഷിക്കും, ഉറപ്പാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ലാലേട്ടൻ്റെ ഫോട്ടോ എടുക്കാം. ആൻഡ് ഹെർട്ടീസ്, ലാലേട്ടൻ കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു? ആഹാ, ഇത് ഇതിപ്പോ നമ്മളെയൊക്കെ ഇങ്ങനെ ഇത് ശരിയാവില്ല. അനന്ത് നമ്മളെ ഏറ്റവും ഇങ്ങനെ അല്ല, ദേവ് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അനന്ത് ലാലേട്ടൻ്റെ ഫോട്ടോ എടുക്കും. നീ ഇങ്ങനെ കാണിക്കണ്ട, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ലൈഫ് ഷോ ആയിപ്പോയി അല്ല. എന്തായാലും നമ്മള് ഇപ്പൊ നിങ്ങൾ മമ്മൂക്കയാണ് സെലക്ട് ചെയ്തത്, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? മെല്ലെ ഒന്ന് തിരിച്ചിട്ട് ഇതാണ് മമ്മൂക്ക എന്ന് പറയും. എന്തായാലും മെന്റലിസം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ കവർ ഞാൻ നല്ല രീതിയിൽ നടക്കുകയാണ്. ഏതായിരുന്നു നടൻ? ആരായിരുന്നു? പ്ലീസ് ഓപ്പൺ ഇറ്റ്. അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം, ചെക്ക് ചെയ്യാം. രണ്ട് കാർഡ് തരാം. Here it is. Empty. The great mentalism and empty cover. Thank you. ഇപ്പോ ഇപ്പോ നമ്മൾ വേറെ ആരെങ്കിലും എടുത്താൽ അത് ആ പിക്ചർ കിട്ടുമായിരുന്നല്ലേ? കിട്ടുമായിരുന്നു. ഓക്കേ, നമ്മൾ ആദ്യം ഇങ്ങനെ ഫോട്ടോസ് എടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളൊക്കെ പറ്റിപ്പിക്കുകയായിരുന്നു. എന്തായാലും സൂപ്പർ, താങ്ക് യു, സമ്മതിച്ചാനന്ദു. അപ്പോൾ നമ്മുടെ ദേവു ലാലേട്ടൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ആദ്യം അനന്ത് കുറച്ച് നമ്മളെ മെൻ്റലായിട്ട് കുറച്ച് മെൻ്റലിസം ഒക്കെ കാണിച്ചു. എന്തായാലും അവസാനം ലാലേട്ടൻ്റെ ഫോട്ടോ എടുത്തു, അതാണ് അനന്തുവിൻ്റെ മാജിക്. അതെ, നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ ശരിക്കും ഞങ്ങൾ രണ്ടുപേരെയും അതുമാത്രമല്ല കൂട്ടുകാരെ ഒരു മായാജാലത്തിൻ്റെ ലോകത്തേക്കാണ് ഇപ്പം അനന്ത് കൊണ്ടുപോയി. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരുപക്ഷെ അവസാനം ലാലേട്ടൻ്റെ ഫോട്ടോ ഒന്നും വരില്ല, ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നു വിചാരിക്കും. സൂപ്പർ, ഇത് എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഒരുപക്ഷെ നിവിൻ പോളിയുടെ ഫോട്ടോ എടുത്തു, അപ്പോഴിതുപോലെ അവസാനം നിവിൻ പോളിയുടെ കിട്ടും. എന്തായാലും നമ്മുടെ ആ പണിയൊന്നും നടക്കില്ല കേട്ടോ. അതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ട്രിക്ക് ഒന്നും പുറത്ത് വരില്ല, അതാണ് ഓരോ മജീഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് അനന്തു ഇപ്പോ നല്ലൊരു മാജിക് നമുക്ക് കാണിച്ചു തന്നു, കാരണം നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ട്. കാരണം ക്ലോസപ്പ് ആണ് അനന്തു, അതിലൊന്നും അത്ര ഇതില്ല, സ്റ്റേജ് പെർഫോമൻസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ അതിനെ ചെയ്യാൻ ചില പരിമിതികളൊക്കെ ഉണ്ട്. എന്തായാലും കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെ വിഷമിപ്പിക്കില്ല, നമ്മുടെ അനന്തുവിന്റെ കിഡിലൻ സ്റ്റേജ് പെർഫോമൻസിന് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നില്ല, അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അനന്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മാന്ത്രിക അനന്തുവിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. അപ്പോൾ സ്റ്റേജിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ മജീഷ്യൻ തകർത്തതെന്നും അവിടെ ആളുകളെയൊക്കെ മാജിക് കൊണ്ട് എങ്ങനെയാണ് അമ്പരിപ്പിച്ചതെന്നും നമുക്ക് കണ്ടറിയാം.
ഓക്കേ, ഇതാണ് നമ്മുടെ അനന്തു. അനന്തുവിന്റെ മാജിക് ഷോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തകർപ്പൻ പെർഫോമൻസുകളാണ്. ഒരു തൂവാല കൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അത് ഞാൻ ഇപ്പോഴാണ് അനന്തുവിന്റെ ഒരു പെർഫോമൻസ് തികച്ചും കാണുന്നത്. എന്തുമാത്രം വെറൈറ്റീസ് ആണ് അതിലുണ്ടായിരുന്നത്. എനിക്ക് അതില് മനസ്സിലായ കാര്യം, ഇപ്പൊ മഴയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആക്കിയിട്ട് ഒരു കൊണ്ട എടുക്കാൻ പറ്റില്ലേ, അപ്പൊ പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അനന്തു ഒരുപാട് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു കണക്ക് എത്ര സ്റ്റേജ് പെർഫോമൻസ് ഇതുവരെയും ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഇപ്പൊ 700-ഓളം വേദികൾ ചെയ്തു. 700-ഓളം വേദികളാണോ? അതാണ് ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഇതുവരെ വെറും 700-ഓളം. അപ്പൊ തുടങ്ങുന്നത് 8-ാം ക്ലാസ്സിലായിരുന്നു, അപ്പോഴാണ് വേദികളിൽ തുടങ്ങിയത്. 5-ാം ക്ലാസ് അരങ്ങേറ്റം കുറിച്ചു, പിന്നീട് അവിടെ നിന്ന് ഓരോരോ ചെറിയ ചെറിയ വേദികൾ കിട്ടി തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഉത്സവത്തിനും പിന്നെ ഓണം സീസൺ, ക്രിസ്മസ് സീസൺ, അങ്ങനത്തെ സീസണില് സ്റ്റേജ് ഷോസ് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ ഒരു ഷോ എന്ന് പറയുന്നത് എത്ര മണിക്കൂറായിരിക്കും അനന്തുവിന്റെ ഷോ? ഞങ്ങളുടെ നോർമൽ ഷോ 1.5 മണിക്കൂറാണ്, പിന്നെ മെഗാ ഷോ 2 മണിക്കൂർ. എന്റെ കൂടെ 2 അസിസ്റ്റന്റ്സ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ആണ്, ആദർശ്, കാർത്തിക്, ഹരി, അപ്സര, ഇവരൊക്കെ ഞങ്ങളുടെ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഇത് കൂടാതെ മാജിക്കിന്റെ കൂടെ ചിരിയരങ്ങ്, മിമിക്രി ഉണ്ട്, കോമഡി ഫിഗർ ഷോ ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്താണ് മെഗാ ഷോ പോകുന്നത്. അത് ആരൊക്കെയാണ് ചെയ്യുന്നത്, വേറെ പുറത്തുള്ള വ്യക്തികളാണോ അല്ലെങ്കിൽ അനന്തുവിന്റെ ഫ്രണ്ട്സ് തന്നെയാണ്? പുറത്തുനിന്ന് വ്യക്തികളാണ്, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പോ ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ആണല്ലേ. അതെ. എങ്ങനെയാണ് അത്, നല്ല വിജയിക്കാറുണ്ടോ പെർഫോമൻസ് പലതും? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഷോ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ കാശൊക്കെ കിട്ടുന്നത്? അത് ഞങ്ങൾ ഈ മാജിക്കിൻ്റെ ഉപകരണങ്ങൾക്കൊക്കെ നല്ല എക്സ്പെൻസ് ആണ്, അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഷോ റേറ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ ചെയ്തതിലും വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്റ്റേജ് ഷോ ഏതായിരുന്നു, ഒരു പെർഫോമൻസ് ഏതായിരുന്നു? കൊല്ലം TKM കോളേജ് ചെയ്തു. അതായത് അവിടെ ഒരു ജൂബിലി വാർഷികത്തിന് അവിടെ ഒരുപാട് എക്സ്പോ നടന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു ദിവസം 5 ഷോ ആയിരുന്നു, അങ്ങനെ 7 ദിവസം ഉണ്ടായിരുന്നു. ഓരോ ഷോയിലും ആ ഹൗസ്ഫുള്ളായിരുന്നു, 1000 ആൾക്കാർക്ക് പുറമെ ഉണ്ടായിരുന്നു ഓഡിയൻസ്. അങ്ങനെ അതായിരുന്നു മറക്കാൻ പറ്റാത്തൊരു ഏറ്റവും എക്സ്പീരിയൻസ്. 1000-ൽ അതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ കാണാൻ? അതെ. അപ്പൊ അവരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാരും നല്ല ഹാപ്പിയാണ്, ഇപ്പോഴും എല്ലാരും ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ 1000-ൽ അധികം ആളുകളുടെ ഒക്കെ മുമ്പിൽ മാജിക് അവതരിപ്പിച്ച ഒരു മാന്ത്രികനാണെന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ അനന്തുവിന്റെ നേരത്തെ നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് കണ്ടായിരുന്നു, അപ്പൊ അതിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് മാജിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് അനന്തു വാങ്ങുന്നത്? നമ്മുടെ പൂജപ്പുര മാജിക് അക്കാഡമിയിൽ കിട്ടും. പിന്നെ എറണാകുളം തമ്മൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മെജീഷ്യന്റെ സ്റ്റോർ ഉണ്ട്. പിന്നെ അല്ലാതെ കൽക്കട്ട, പൂനെ നിഗിൽസ് മാജിക് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട്. അങ്ങനെ പല സ്ഥലത്തുനിന്നായിട്ട് മാജിക്കിന്റെ ഉപകരണങ്ങൾ കളക്ട് ചെയ്യാം. കേരളത്തിലെ ഈ പൂജപ്പുരയും പിന്നെ നേരത്തെ പറഞ്ഞു രണ്ടാണ് മെയിൻ ആയിട്ടുള്ള, പിന്നെ ചെറിയ ചെറിയ അല്ലാത്ത സംഘടനകളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്, മാജിക് പഠിക്കുന്നവർക്ക് മാത്രമാണോ ലഭ്യം, അല്ലെങ്കിൽ ആര് പോയാലും വാങ്ങാൻ പറ്റും? അല്ല, ഇത് മെജീഷ്യൻസിന് വേണ്ടി മാത്രമാണ്, മാത്രം കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് എവിടെ വാങ്ങുന്നത്? ആദ്യകാലത്ത് പൂജപ്പുര മാജിക് അക്കാഡമി എന്നായിരുന്നു, ഇപ്പോഴും അത്യാവശ്യ സാധനങ്ങൾ അക്കാഡമി വഴിയെ തന്നെയാണ് ബന്ധപ്പെടുന്നത്. പിന്നെ നിഗിൽസ് മാജിക് ഷോപ്പ് വഴി ബന്ധപ്പെടാറുണ്ട്, പിന്നെ എറണാകുളത്തും പോകാറുണ്ട്. പറഞ്ഞത് നമ്മൾ ഈ സാധാരണ മാജിക് ഷോ പുറമെയുള്ള വേദികളിലൊക്കെ കാണുമ്പോൾ മെജീഷ്യൻസ് പ്രത്യേകതരം ഒരു വസ്ത്ര വിധാനത്തിലൊക്കെ ആയിരിക്കും അല്ലേ, കോട്ടും കയ്യിലൊരു മാന്ത്രിക വടിയും പിന്നെ തൊപ്പിയും അങ്ങനെയൊക്കെ വെച്ച്. അതിന് ആ വസ്ത്ര വിധാനത്തിന് നമ്മുടെ മാജിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടോ? അത് സ്റ്റേജ് മാജിക്കിനാണ് കൂടുതലും കോട്ട്, സൂട്ട്, ഹാറ്റ് ഒക്കെ ഉപയോഗിക്കാറുള്ളത്. ശരിക്കും ഇതൊരു കോൺഫിഡൻസ് ആണ് മെജീഷ്യൻസിന്, ഒരു കോൺഫിഡൻസ് ആണ് ഈ കോട്ടൊക്കെ ഇടുമ്പോൾ. ചിലരൊക്കെ പറയാറുണ്ട് ഈ ഇടയ്ക്ക് അത് ഇങ്ങനെ ട്രിക്കൊക്കെ കോട്ടിനിടയിലും തൊപ്പിക്കിടയിലും അങ്ങനെയൊക്കെയാണെന്ന് പറയാറുണ്ട്. സത്യം അങ്ങനത്തെ മാജിക്കുകളുണ്ട്, എല്ലാ മാജിക്കിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പൊ കോട്ട് ഇട്ടിട്ട് ചെയ്യുന്നതാണോ കൂടുതൽ നമുക്ക് ഒരു ഇതെന്ന് പറയുന്നത്? അതെ, കോട്ടിട്ട് ചെയ്യുന്നതാണ്, അതാണ് ആ ഒരു വസ്ത്രവിധാനത്തിന്റെ പ്രത്യേകത. ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാം ബ്ലാക്ക് ആയിരിക്കും, കോട്ടൊക്കെ ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, അതോ വേറെ വേറെ കളർ ഉണ്ടോ? വേറെ വേറെ കളർ ഉപയോഗിക്കാറുണ്ട്. അനന്ത്, നമ്മളിപ്പോ അനന്ത് പറഞ്ഞു കൂട്ടുകാരാണ് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒറ്റയ്ക്ക് നമുക്കൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ മാജിക്ക് ആളുകളുടെ സഹായം ഇല്ലാതെ? ആദ്യകാലത്തൊക്കെ ചെയ്യായിരുന്നു, എന്നാൽ ഇപ്പോൾ ഈ ഉപകരണങ്ങളുടെ എണ്ണം കൂടും, അതുപോലെ സമയം കൂടും, ഈ 1000 പേരെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ഒറ്റയ്ക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് 2 അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു മാജിക്ക് ചെയ്തു, അതിൻ്റെ അടുത്തത് ഏതാണെന്ന് നമുക്ക് അവരെടുത്ത് തരും, അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കും. ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്, അതിനായിട്ടാണ് അസിസ്റ്റൻസിന്റെ ആവശ്യം. അപ്പൊ അവരുള്ളപ്പോഴാണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അസിസ്റ്റൻസിനെ ആരായിട്ടാണ് ആരായിരിക്കും അസിസ്റ്റൻസിനായിട്ട് വരിക? എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അവർക്ക് എന്തായാലും ഇപ്പോ മാജിക്കിനെ കുറിച്ച് അറിയാന്നുള്ള ആൾക്ക് അടുത്ത് എല്ലാം സഹായിക്കാൻ പറ്റും അടുത്തു നിന്ന്. അവരെങ്ങനെയാണ് ഇത് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്? അവർക്ക് 2.5 മാസം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യും. അനന്തു തന്നെയാണ് ട്രെയിനിങ് കൊടുത്തത്? അതെ. അപ്പോ അനന്ത് ഒരു ശിഷ്യന്മാരെ ഒക്കെ വെച്ച് വളർത്തുന്നുണ്ട്. അതെ, ഇനി അവര് കുറച്ച് കാലം കഴിയുമ്പോ അവരും മാജിക് ഒക്കെ പഠിച്ചു വരും.
അപ്പോൾ സ്കൂളിൽ എങ്ങനെയാണ് നോട്ട്സ് ഒക്കെ എങ്ങനെയാണ്? ക്ലാസ് ഒക്കെ മിസ് ആവത്തില്ലേ നിങ്ങൾ ഓരോ പരിപാടിക്ക് മുമ്പ്? അപ്പോൾ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട്, അപ്പൊ അതെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കൂടുതലും ഞങ്ങൾക്ക് പ്രോഗ്രാംസ് വരുന്നത് നൈറ്റ് ടൈമിലാണ്, അപ്പൊ അങ്ങനെ ക്ലാസ് മിസ് ആവാറില്ല. എന്നാലും മിസ് ആവാറുണ്ട്. മിസ് ആവാറുള്ളപ്പോൾ ഫ്രണ്ട്സ് നല്ല ഹെൽപ്പാണ്, എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. അവർ നോട്ട്സ് ഒക്കെ തരും, വീട്ടിൽ വന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഞങ്ങളൊക്കെ ചിലപ്പോ ഇങ്ങനെ നമുക്ക് നോട്ട്സ് ഒക്കെ എഴുതാം, കാർബൺ പേപ്പർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതാകുമ്പോ എളുപ്പമാണല്ലേ, വെറുതെ കുത്തിയിരുന്ന് എഴുതണ്ടല്ലോ. എത്ര കോപ്പീസ് വേണമെങ്കിലും നമുക്ക് പകർത്താൻ പറ്റും. അപ്പൊ അനന്ത് അങ്ങനെയാണ്, ഫ്രണ്ട്സ് ഒക്കെ കാർബൺ പേപ്പർ ഒക്കെ ഉപയോഗിച്ചാണ് കോപ്പീസ് ഒക്കെ തരുന്നത്? ഇല്ല ഇല്ല, ഞങ്ങള് പിക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടി കാർബൺ പേപ്പർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഈ കാർബൺ പേപ്പർ കൊണ്ട് വളരെയധികം യൂസ് ആണുള്ളത് അല്ലേ അനന്ത്? നമ്മള് സാധാരണ ഇപ്പൊ കുട്ടികളൊക്കെ കൂടുതൽ ഇതുപോലെ നോട്ട്സ് ഒക്കെ പകർത്താൻ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ തന്നെ ഫാബ്രിക് പെയിന്റിംഗിലും യൂസ് ചെയ്യാറുണ്ട് കാർബൺ പേപ്പർ, കാരണം ആ തുണിയുടെ പുറത്ത് വെച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. മാത്രമല്ല ഈ കറണ്ട് ബില്ലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കറണ്ട് ബില്ലൊക്കെ തരുമ്പോൾ അടിയിൽ ഒരു കാർബൺ പേപ്പർ കാണും. കാരണം നമുക്ക് തരുന്ന ബില്ലിന്റെ ഒരു കോപ്പി അവർക്കും കിട്ടാറുണ്ട് കാർബൺ പേപ്പർ വെച്ച് എഴുതുമ്പോൾ. അപ്പൊ അത്തരത്തിൽ ഒരുപാട് ഉപയോഗം ഈ കാർബൺ പേപ്പറിനുണ്ട്. എന്തായാലും അതിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഈ കാർബൺ പേപ്പർ എങ്ങനെയാണ് ഉണ്ടായത്, അതിന് പിന്നിലെ കാര്യങ്ങളൊക്കെ, അതെ, കാരണം അതിൽ ഇങ്ക് ഉപയോഗിക്കാറുണ്ട്, കാർബൺ പേപ്പറും ഇങ്കും എല്ലാം എങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉടലെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് അനന്തുവിന്റെ പെർഫോമൻസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിന് മുമ്പ് ഇപ്പൊ ഈ കാർബൺ പേപ്പറിനെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ഉണ്ടായതും കാർബൺ പേപ്പറും ഇങ്കും അതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാം. എന്തെങ്കിലും കാര്യം അതേപടി പകർത്തുന്നതിനെ കാർബൺ കോപ്പി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ബസ്സിലെ ടിക്കറ്റ് ബുക്കിനിടയിലും പിരിവുകാരുടെ രസീത് ബുക്കുകളിലും ഒക്കെ നീലയോ കറുപ്പോ നിറത്തിലുള്ള കടലാസുകൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഒരു കടലാസിൽ എഴുതുന്ന കാര്യം അതിനടുത്തുള്ള കടലാസിലേക്ക് പകർത്തുന്ന സൂത്രമാണ് ഇത്, കാർബൺ പേപ്പർ എന്നാണ് പേര്. 1806 റാൽഫ് വെഡ്ജ്വുഡ് കാഴ്ചശക്തി ഇല്ലാത്തവരെ എഴുതുവാൻ സഹായിക്കുന്ന ഒരു ഉപകരണത്തിന് പേറ്റന്റ് നേടി. ആ ഉപകരണത്തിനുള്ളിൽ റാഫേൽ ഉപയോഗിച്ചിരുന്ന മഷി പുരട്ടിയ കടലാസായിരുന്നു ഇന്നത്തെ കാർബൺ പേപ്പറിന്റെ മുൻഗാമി. 1867 ടൈപ്പ്റൈറ്ററുകളുടെ വിജയത്തോടെ കാർബൺ പേപ്പറിന് പ്രചാരം ലഭിച്ചു. ഇന്ന് പ്രചാരം കുറഞ്ഞെങ്കിലും കാർബൺ കോപ്പി എന്ന പേര് വ്യാപകമാണ്. ഇമെയിലുള്ള സി കാർബൺ കോപ്പി എന്നതിന്റെ ചുരുക്കപ്പേരാണ്. മഷിയുടെ കണ്ടുപിടുത്തമാണ് അച്ചടിയെ സഹായിച്ച ഒരു പ്രധാന ഘടകം. വേഗം ഉണങ്ങുന്ന ദ്രാവകവും നിറം നൽകുന്ന ഒരു പദാർത്ഥവും ചേർന്നതാണ് മഷി. ദ്രാവകം ഉണങ്ങിക്കഴിഞ്ഞാൽ നിറം കടലാസിൽ പതിയുന്നു. ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുമ്പ് ചൈനക്കാരാണ് ആദ്യമായി മഷി നിർമ്മിച്ചത്. കരി, വിളക്കണ്ണ, മൃഗത്തോലിലെ ജെലാറ്റിൻ തുടങ്ങിയവയുടെ മിശ്രിതമാണ് ആദ്യത്തെ മഷി. പിന്നീട് പലതരം പാറകളുടെ പൊടിയിൽ നിന്നും ചെടികളിൽ നിന്നുമൊക്കെ മഷികൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. അച്ചടി വ്യാപകമായതോടെ പുതിയ തരം മഷികൾ ഉണ്ടായി. അപ്പോൾ ഇതാണ് കാർബണിൻ്റെയും മഷിയുടെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അല്ലേ, അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇത് നമ്മളിപ്പോൾ കാർബൺ പേപ്പറിനെ കുറിച്ച് പറഞ്ഞത് നന്നായി, അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പോയത് ഈ കാർബൺ പേപ്പറിലോട്ട് പോയത് നമ്മുടെ മാന്ത്രിക ആനന്ദുവിൻ്റെ ഒരു കിടിലം പെർഫോമൻസ് ബാക്കി വെച്ചിട്ടാണ്. അതെ, അപ്പോ അടുത്തൊരു പെർഫോമൻസ് കാണാം. തീർച്ചയായും അതും ഒരു വെറൈറ്റി പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ അനന്തുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, അനന്തു ഏത് പെർഫോമൻസ്? നമ്മുടെ ഇന്ത്യയുടെ പരമ്പരാഗതമായ ഒരു മാജിക് ഉണ്ട്, വാട്ടർ ഓഫ് ഇന്ത്യ. അങ്ങ് ദൂരെ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒരിടത്തുമെല്ലാം മറിച്ച് നമ്മുടെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു മാജിക്. ആ മാജിക്കിന് എന്നെ സഹായിക്കുന്ന മറ്റാരുമല്ല, എന്റെ മാമന്റെ മകനാണ് നിതിൻ എന്നാണ് പേര്. ഇപ്പൊ ഒരു പുതിയ അതിഥി കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. നിതിൻ എന്നാണ് പേര്, നിതിൻ. അനന്തുവിന്റെ അസിസ്റ്റൻസ് ആണ് ഇവരൊക്കെ. ഇപ്പോഴേ അനന്ത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുട്ടികളെ അസിസ്റ്റൻസ് ആക്കി അവരെയും മാജിക്കിന്റെ ലോകത്തോട്ട് കൊണ്ടുവരികയാണ് അല്ലേ. അപ്പൊ ഇന്ന് അനന്തുവിനെ സഹായിക്കാൻ ബാലസൂര്യനിൽ എത്തിയിരിക്കുന്ന അസിസ്റ്റന്റ് നമ്മുടെ നിതിൻ കൊച്ചു മിടുക്കൻ നിതിൻ അല്ലേ. എന്തായാലും നമുക്ക് നിതിന് കുറച്ച് വെള്ളം കൊടുക്കാം അല്ലേ, തളന്നിരിക്കല്ലേ. ഓക്കെ, റൈറ്റ്, കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ഒരു കുടം ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തും കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. ഞാൻ ഈ വെള്ളം ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നിന്റെ തലയിൽ ഇതൊന്ന് ഇതുപോലെ വെക്കുന്നു. ആൻഡ് ജസ്റ്റ് വാച്ച് ഇറ്റ്.
എന്തായാലും ഇതിന് ഇത്ര കൈയടിയൊന്നും പോരത്. വെള്ളമൊക്കെ ഒഴിക്കുന്നു, വെറും കാലിയായ പാത്രത്തിൽ വീണ്ടും കൊച്ചിന്റെ പല ഭാഗത്തുനിന്ന് അത് കണ്ടില്ലായിരുന്നു. ആ കുട്ടിക്ക് നല്ല സ്നേഹത്തോടെ വെള്ളം കൊടുക്കുന്നു, എന്നിട്ട് അടിച്ചടിച്ചാണ് വെള്ളം തിരികെ വാങ്ങുന്നത്. എന്തായാലും ഇതാണ് ഇപ്പോഴാണ് അതിന്റെ ഒരു ട്രിക്ക് വന്നത്. സൂപ്പർ, നല്ലൊരു മാജിക് ആയിരുന്നു. അപ്പൊ അനന്ദു, ഇത് ഈ ഒരു മാജിക് എവിടെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്? ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങളെ ക്ലൈമാക്സ് ഐറ്റംസ്, അതായത് ഫ്ലാഗിന് തൊട്ട് മുമ്പായിട്ട് ഇത് ചെയ്ത് വരുന്നുണ്ട്. ഓഡിയൻസിനെ കൂടുതൽ ആകർഷിക്കുന്നത് ഈ ഒരു മാജിക് ആണ്. എന്തായാലും അത് നല്ലൊരു മാജിക് ആയിരുന്നു. ഇപ്പൊ ഇത്രയും കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയ ഒരു മാജിക് ആയിരുന്നു. ഞാനും അത് ആദ്യം വെള്ളം കുടിപ്പിക്കുന്നു, വെറുതെ വെള്ളം കുടിപ്പിക്കുന്നതൊക്കെയാണ് വിചാരിച്ചത്. പിന്നെയാണ് അതിന്റെ ഒരു കാര്യം മനസ്സിലായത്. അത് കയ്യിൽ നിന്നെടുക്കുന്നു, ചെവിയിൽ നിന്നെടുക്കുന്നു, പിന്നെ തലയില് വെക്കുന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കും. ഇപ്പോ അസിസ്റ്റന്റും കൊള്ളാം, നമ്മുടെ മജീഷ്യനും കൊള്ളാം. എന്തായാലും നല്ലൊരു മാജിക് തന്നെയായിരുന്നു രണ്ടുപേരും വെച്ചത്. അപ്പോ ഇത് മോനെ തന്നെയാണോ അല്ല ഇതുപോലത്തെ ഇതിനെ കൊണ്ടുപോകുന്നത്? ആ, ദൂരെ ഒരുപാട് കൊണ്ടുപോകാറില്ല, എന്നാലും തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള മിക്ക പ്രോഗ്രാംസും ഇവൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അനന്ത്, ഒരുപാട് പത്രങ്ങളിലൊക്കെ അനന്തുവിന്റെ ഫോട്ടോസ് നമ്മുടെ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന, അതുപോലെ തന്നെ പല പ്രഗത്ഭ വ്യക്തികളുടെ കൂടെ നിന്ന് മാജിക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്, അത് എന്തൊക്കെയാണ് അനുഭവങ്ങൾ? അത് അവയർനെസ് പ്രോഗ്രാംസ് ആണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം, അങ്ങനത്തെ സാക്ഷരതാ ദിനം, അങ്ങനത്തെ ദിനങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ മന്ത്രിമാരെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആരെയൊക്കെ കൂടെയായിരുന്നു ചെയ്തത്? കടകംപള്ളി സുരേന്ദ്രൻ സാറുമായിട്ട് ചെയ്തു, പിന്നെ ശശി തരൂർ സാറുമായിട്ട് ചെയ്തു, പിന്നെ ജെയിംസ് ജോർജ് എന്ന് പറയുന്ന ഒരു കാലിഫോർണിയ എന്നൊരു മെജീഷ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാജിക് പ്ലാനറ്റ് കൺവെൻഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല നല്ല മാജിക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ അനന്തുവിന് ഭാവിയിൽ ഒരു മെജീഷ്യൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? എനിക്ക് മെജീഷ്യനും ആവണം, ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. ഒരു ഡോക്ടർ എടുത്ത് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടർ, അതെന്താ ഒരു മജീഷ്യനിൽ നിന്ന് വിസ്മയിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്നൊരു രക്ഷകൻ എന്ന രീതിയിലേക്ക്. എനിക്ക് കുട്ടിക്കാലത്ത് മാജിക്കിലേക്ക് വരുന്ന മുമ്പേ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഭയങ്കര ആരാധനയാണ്. എന്തായാലും നല്ലൊരു ആഗ്രഹമാണ് അല്ലേ. അപ്പോ രോഗികളെയും നല്ല മാന്ത്രിക വിദ്യയിലൂടെ ഒക്കെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആകും. എന്തായാലും ബാലസൂര്യന്റെ പേരിൽ ഞങ്ങൾ ഭാവിയിൽ അനന്ത് നല്ലൊരു മെജീഷ്യനും ഒപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറും ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നല്ലൊരു എപ്പിസോഡാണ് നമ്മുടെ അനന്ത് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അത് നല്ല നല്ല മാജിക്കുകളൊക്കെ കാണിച്ചു, നമ്മളെല്ലാം ഒരു മാജിക്കിന്റെ മായാലോകത്തോട്ട് കൊണ്ടുപോകാൻ അനന്തിന് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ബാലസൂര്യൻ മായാലോകത്തിൽ, അത് മാജിക്കിൻ്റെ ഒരു മായാലോകത്തിലായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ മാജിക്കുകളൊക്കെ വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബാലസൂര്യൻ്റെ വൈൻഡപ്പ് എന്ന് പറയുന്നത്, കാരണം ഒരു മജീഷ്യൻ ആണല്ലോ ഉള്ളത്, അപ്പോൾ നല്ലൊരു മാന്ത്രിക വിദ്യയിലൂടെ ആയിരിക്കും ഇന്ന് നമ്മുടെ ബാലസൂര്യൻ അവസാനിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങളുടെ ബാലസൂര്യൻ പരിപാടി മറക്കാതെ തന്നെ കൂട്ടുകാർ കാണണം. എന്തായാലും നല്ലൊരു ബാലസൂര്യനെയൊക്കെ മാജിക്കിലൂടെ കൊണ്ടുവന്നു. ഇത്തരത്തിൽ നല്ല നല്ല മാജിക്കുകൾ അനന്തുവിന് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലെ എപ്പിസോഡും ഇതുപോലെ നല്ല നല്ല പ്രതിഭകളായിരിക്കും നമ്മുടെ മുന്നിൽ എത്തുന്നത്. അങ്ങനെ ബാലസൂര്യൻ പ്രതിഭകളെ കണ്ടെത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മാജിക്കിന്റെ മായാലോകത്തിലൂടെ ഇന്ന് അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിട പറയുന്നു. നന്ദി.